ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ മിക്സ് ആൻഡ് ടേസ്റ്റ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മൺസൂൺ ചിക്കൻ ആണ്. മൺസൂൺ ചിക്കൻ എന്ന് പറയുമ്പോൾ നമ്മളിത് പണ്ടൊക്കെ കർക്കിട മാസത്തിൽ വെക്കുന്നതാണ്, മഴക്കാലത്ത് വെക്കുന്ന ഒരു മരുന്ന് കോഴിയാണ്. എങ്ങനെയാണിത് തയ്യാറാക്കുന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുക. എങ്കിലേ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എങ്ങനെയാണ് ഈ മരുന്ന് കോഴി അല്ലെങ്കിൽ മൺസൂൺ ചിക്കൻ തയ്യാറാക്കുന്നത്, അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ വീഡിയോയിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കാണാൻ കഴിയും. ഞാനിവിടെ 1.5 kg ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് ശരിക്കും നാടൻ കോഴി കൊണ്ടാണ് തയ്യാറാക്കേണ്ടത്. ഞാനിവിടെ ബ്രോയിലർ കോഴിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം ഒരു മസാല തയ്യാറാക്കുന്നതിന് ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് 1/4 cup മല്ലി ഇട്ട് കൊടുക്കുക. മല്ലി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 3 tablespoons കുരുമുളക്, 1 tablespoon ജീരകം, ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊരു പേസ്റ്റ് രൂപത്തിലേക്ക് മാറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ തയ്യാറാക്കുന്നതിന് ഒരു മൺചട്ടി എടുത്തിട്ട് ഞാൻ 3 tablespoons നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിലേക്ക് 1 teaspoon കടുക്, 1 teaspoon ഉലുവ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനോട് ഇട്ട് കൊടുക്കുക. നാടൻ കോഴിയാണ് കേട്ടോ ചെയ്യേണ്ടത്, എടുക്കേണ്ടത്. എല്ലാ ചിക്കൻ പീസും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 tablespoons വെളുത്തുള്ളി അരിഞ്ഞത്, 3 tablespoons ഇഞ്ചി ചതച്ചത്, അതുപോലെ തന്നെ 1/2 cup ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുത്തത്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 teaspoon മഞ്ഞൾപ്പൊടി, അതുപോലെ ഗ്രാമ്പു, പട്ടായ, ഏലക്ക എല്ലാം 2 എണ്ണം വീതം എടുത്തിട്ടൊന്ന് ചതച്ചിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു നമ്മുടെ മസാലകളൊക്കെ എത്തുന്ന പോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യണം. അതിനു മുമ്പ് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ നാടൻ കോഴിയാണെന്നുണ്ടെങ്കിൽ കോഴിയുടെ മേലെ വരുന്ന രൂപത്തിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ ബ്രോയിലർ കോഴിയാണെങ്കിലും നിങ്ങൾക്കിത് ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ആദ്യം ഒരു 10 minutes നേരം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചാണ് കുക്ക് ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിലാണ് വെക്കുന്നത്, മൺചട്ടിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അടി പിടിക്കും നല്ല ചാൻസാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് നമ്മളിത് അടി തട്ടിയിട്ട് തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ശേഷം നമ്മളിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 30 minutes നേരമാണ് കുക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ 30 minutes നേരം നമ്മൾ ചെയ്യുമ്പോഴും ഇതിനിടയ്ക്കൊക്കെ ഒന്ന് അടി പിടിക്കാത്ത രൂപത്തിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇതിനാ പച്ചമല്ലിയുടെയും ജീരകത്തിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറായിരിക്കും. ഏകദേശം ഇതിലത്തെ ആ ഒരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്ന സമയത്ത് ഞാനിതിലേക്ക് 2 തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഇത് ചേർക്കാറില്ല സാധാരണ. ഞാനിവിടെ ഉള്ളവർക്കും തക്കാളിയുടെ ഒരു ഫ്ലേവർ വേണം എന്നുള്ളത് കൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ മസാലയെല്ലാം വറ്റി, അതുപോലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് ശേഷം നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ഇതിന് മുകളിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ മൺസൂൺ ചിക്കൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു റെസിപ്പിയാണ്, ഇത് വളരെ ടേസ്റ്റിയാണ്. നമുക്കിത് ടേസ്റ്റി എന്ന് പറയുന്ന ഇതിനേക്കാൾ ഉപരി നമുക്കിതൊരു മരുന്നായിട്ടാണ് നമ്മളിത് കാണുന്നത്. നമ്മൾ മഴക്കാലത്ത് കർക്കിട മാസത്തിൽ ചെയ്യുന്നതാണിത്, മരുന്ന് കോഴിയായിട്ട് ഉപയോഗിക്കുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഡിഷ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഇത് നാടൻ കോഴി വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ഇതേ ഇൻഗ്രീഡിയൻസ് എല്ലാം വെച്ച് തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.